കൊല്ലത്തുനിന്ന് ഒരു ക്രൂരതയുടെ വാർത്തയാണ് വരുന്നത്. പരവൂരിൽ ഒരു കുടുംബത്തിലെ ഭാര്യയെയും മകളെയും കഴുത്തറത്ത് കൊന്ന് ഭർത്താവ് ജീവനെടുക്കാൻ ശ്രമിച്ചു. മകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. രാജീവാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. രാജീവ്, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്, വലിയ ക്രൂരത അരങ്ങേറിയിരിക്കുന്നു. എങ്ങനെയാണ് സംഭവം? സ്ഥിതി ഇന്ന് രാവിലെയോടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. പരവൂർ പൂതക്കുളത്തായിരുന്നു സംഭവം നടന്നത്. ഭാര്യയും മകളെയും ഗൃഹനാഥൻ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വാർത്തയാണ് രാവിലെ പുറത്തു വന്നത്. പരവൂർ സ്വദേശി പ്രീത, 39 വയസ്സുള്ള പ്രീത, 14 വയസ്സുള്ള മകൾ ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത്. ഈ ഗുരുതരമായ, അതായത് ഭർത്താവായ പ്രീതയുടെ ഭർത്താവായ സുജിത്താണ് ഇവർക്ക് വിഷം നൽകിയ ശേഷം കഴുത്തറുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീരാഗിനെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രീതിയുടെ ഭർത്താവ് ശ്രീജുവിനെയും ആശുപത്രിയിൽ മാറ്റി. മൂവർക്കും വിഷം കൊടുത്ത ശേഷം കഴുത്തറുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം ശ്രീജു കൈഞരമ്പ് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെ വീട് തുറക്കാതിരുന്നത് കണ്ട് സമീപത്തുള്ള ബന്ധുക്കൾ ഇവിടെച്ച് നോക്കിയപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ശ്രീതയും ശ്രീനന്ദയും വീട്ടിനുള്ളിൽ വെച്ച് തന്നെ മരിച്ച നിലയിലായിരുന്നു രാവിലെ കണ്ടത്. മറ്റു രണ്ടുപേർക്കും ജീവനുണ്ടെന്ന് കണ്ടതോടെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കടബാധിതയാണ് ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. സിജി ശരി. രാജീവ്, കൊടും ക്രൂരതയുടെ വാർത്തയാണ് എത്തുന്നത് കൊല്ലത്തു നിന്ന്, കൊല്ലം പരവൂരിൽ നിന്ന്. ഭാര്യയും മകളെയും കഴുത്തറത്ത് കൊന്ന് ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു.